നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ലോകവേദിയിൽ പ്രസംഗിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ആ സംഘാടകർ അറേഞ്ച് ചെയ്ത് കൊടുത്ത പ്രോംഡർ അത് പണിമു പണിമുടക്കിയതോ അതോ അതിൻ്റെ സ്വാഗത പ്രസംഗം കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് വീണ്ടും നിർത്തിയതോ എന്തുകൊണ്ടോ ഏതാനും മിനിറ്റ് നേരത്തേക്ക് ആ പ്രസംഗം തടസ്സപ്പെടുകയുണ്ടായി അപ്പോൾ വലിയ രീതിയിൽ അദ്ദേഹം ട്രോൾ ചെയ്യപ്പെട്ടു നല്ല കാര്യം അദ്ദേഹം പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സമയം തൊട്ട് ഇത് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം പക്ഷേ തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റിയെടുക്കുകയാണ് ആ മനുഷ്യൻ ഇന്നോളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് ഈ ട്രോൾ ട്രോളിയതെന്ന് അറിയണ്ടേ വിശ്വേശ്വര അയ്യർ എന്ന പേര് കൃത്യമായിട്ട് നോക്കി വായിക്കാൻ പോലും അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് ശരിയാണ് ഇതൊക്കെ ആർക്കും പറ്റുന്ന കാര്യമാണ് വിദ്യാഭ്യാസമുള്ള ആളാണ് പക്ഷേ ഈ അബദ്ധവും തെറ്റുമൊക്കെ ഏതൊരാൾക്കും പറ്റുന്ന കാര്യമാണ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാദ്യം കണ്ടില്ലേ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് ആ വിശ്വേശ്വര അയ്യർ എന്ന ആ ഒരു ആളുടെ പേര് പറയാൻ വേണ്ടിയിട്ട് കിടന്നുകൊണ്ട് തപ്പി കളിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ട്രോളുന്നതിൻ്റെ കാര്യമാണ് അല്ല ഞാൻ വിദ്യാഭ്യാസത്തിൻ്റെ കുടുംബപരമായിട്ടുള്ള അല്ല ഉദ്ദേശിച്ചത് ഈ ഒരു ഒരിതിനെയൊക്കെ ഏതൊക്കെ ലെവലിലിട്ട് ട്രോളാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ പൂർവികരുടെ കാര്യം പറയുകയാണെങ്കിലും മരിച്ചുപോയി അതുകൊണ്ട് മാത്രം കൂടുതലൊന്നും പറയുന്നില്ല ഇന്ദിരാഗാന്ധി ആവട്ടെ നെഹ്റു ആവട്ടെ രാജീവ് ഗാന്ധി ആവട്ടെ ഇവരെല്ലാവരും നോക്കി വായിച്ചിട്ടുണ്ട് നോക്കി വായിച്ചിട്ടുണ്ട് തെറ്റും സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ സത്യം സത്യമായിട്ട് അവിടെ ഉണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തപ്പിയാൽ കിട്ടുകയും ചെയ്യും ഈ സത്യം അറിയാമായിട്ടും രാഹുൽ ഗാന്ധി ഇത്രയും തരം താഴാൻ പാടില്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതല്ലേ പാടൂ പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപദേശക വൃന്ദമായിട്ട് നിൽക്കുന്നത് ആരാ നമ്മുടെ വാർറൂവും കെ സി വേണുഗോപാലും ടീം വയ്ക്കുകയാണ് അപ്പോൾ അവരുടെയൊക്കെ നിലവാരവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ബാധിക്കും ബാധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നമ്മളത് കേട്ടിട്ടുണ്ട് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾ അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുന്ന അങ്ങനെ എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അവർക്ക് തുറന്നു പറയാനും അതിനൊരു പരിഹാരത്തിനുമൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷനാണ് ഏതാണ്ട് മൂന്ന് കോടി രൂപയ്ക്ക് അടുത്തോളം ചിലവാക്കി വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ അവർ ഒരു റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിച്ചു പക്ഷേ ആ റിപ്പോർട്ട് വിളിച്ചം കണ്ടിട്ടില്ല ഇത് എന്നാ ഒരു പിടുത്തവും കിട്ടുന്നില്ല നമ്മുടെ നികുതി അവർ ഉപയോഗിച്ചിട്ട് മൂന്ന് കോടി രൂപയോളം ചിലവായി ഇത്രയും ആളുകളെ കണ്ടു ഇത്രയും മൊഴിയെടുത്തു എന്നിട്ടതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വെച്ചു പക്ഷേ സർക്കാർ അത് പരസ്യപ്പെടുത്തുന്നില്ല ഇനി ഏത് രീതിയിൽ വേണം നമ്മളിത് അറിയാൻ സിനിമാ മേഖലയിലെയും ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ള ചില സിനിമാക്കാരും ഇതിനകത്ത് പ്രതിസ്ഥാനത്തുണ്ടോ എന്ന് പറയപ്പെടുന്നു അറിയില്ല ചില സിനിമാക്കാർ തന്നെ ചാനലുകളിൽ വന്നിരുന്നുണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നുണ്ട് അറിയില്ല പക്ഷേ ഇതൊക്കെ ജനങ്ങളോട് എന്താണ് സത്യം എന്ന് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഭരിക്കുന്നവർക്കാണ് ഭരിക്കുന്നവർക്ക് നട്ടല്ലില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അവിടെ അങ്ങ് അടയിരിക്കേണ്ടി വരും അത്രമേ തൽക്കാലം പറയുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ ദിലീപ് എന്ന നടൻ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അദ്ദേഹം വിവാഹത്തിൻ്റെ നിഴലിലാണ് ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ് എന്ന് പറയാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ ഇരയാക്കപ്പെട്ട നടിക്ക് കൃത്യമായിട്ട് പറയാം തന്നെ ആരാണ് ഉപദ്രവിച്ചതെന്ന് അവർ അത് തിരിച്ചറിയിൽ പരേഡിലും മറ്റും കൃത്യമായിട്ട് പറയുകയും പോലീസിന് വെളിവാക്കി കൊടുക്കുകയും ചെയ്തതാണ് ഇത്ര പേരാണ് ഇന്ന ഇന്ന ആളുകളാണ് എന്നെ ഉപദ്രവിച്ചത് പോലീസിന് കേരള പോലീസിന് അതിപ്രഗത്ഭരായിട്ടുള്ള കേരള പോലീസിന് അവരെ കയ്യിൽ കിട്ടുകയും ചെയ്തു എന്നിട്ടും അഞ്ച് വർഷമായിട്ടും ഇത് ആരാണ് ചെയ്യിച്ചതെന്ന് എന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കേരള പോലീസിന് പിന്നെ വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഒരു വ്യക്തിയെ ഇങ്ങനെ എന്നേക്കുമായിട്ട് ഇരുട്ടിൽ നിർത്തുന്നത് ശരിയാണോ അത് ഇരയാക്കപ്പെട്ട നടിയാവട്ടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നടനാവട്ടെ രണ്ടിലെ രണ്ടുപേരെയും ഇങ്ങനെ ഇരുട്ടിൽ നിർത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് നല്ലതാണോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കടക്ക് പറയുകയാണെങ്കിൽ ഇന്ന് മുപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണനിരക്ക് കൂടുന്നുണ്ട് നാൽപ്പത്തി ഒൻപതാണ് മരണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്നത് റോക്കറ്റ് പോലെ കുതിക്കുന്നു മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒന്ന് ഏഴാണ് തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ പരിശോധനയ്ക്ക് ചെല്ലുന്ന രണ്ടിലൊരാൾക്ക് കോവിഡ് സ്ഥിരീകരിക്കപ്പെടുകയാണ് അവിടെയാണ് വിശ്വവിഖ്യാതമായിട്ടുള്ള പാർട്ടി തിരുവാതിരയൊക്കെ നടന്നത് പിന്നെ ഇപ്പോഴൊരു ലുലുമാളൊക്കെ ഉണ്ട് അവിടെ പോകുന്ന ആളുകളുടെ എണ്ണവും ക്രമാതീതമാണ് അങ്ങനെ പല കാരണങ്ങളുണ്ട് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ കൊണ്ടാവാം ഒരുപക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഏതായാലും ജനങ്ങളെല്ലാം കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ